ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോൻ്റെ തുടക്കം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, കാരമൽ പുഡിംഗ് റെസിപ്പിയാണ്. ബ്രെഡും കസ്റ്റർഡ് പൗഡറും മിൽക്കും ഒക്കെ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കണം, എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ഈ കാരമൽ പുഡിംഗ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം തന്നെ പുഡിംഗ് തയ്യാറാക്കാനുള്ള പാത്രം അല്പം നെയ്യ് പുരട്ടി റെഡിയാക്കി വെക്കണം. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വട്ടമുള്ള ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കണം. അതിനുവേണ്ടി സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര ഉരുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പഞ്ചസാര ഉരുകി കളർ ചേഞ്ചായി വരുന്നുണ്ട്. പഞ്ചസാര കരിഞ്ഞു പോകാതിരിക്കാൻ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇതൊരു ഗോൾഡൻ കളറായതും പെട്ടെന്ന് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഇതൊഴിച്ചു കൊടുക്കണം. ഒത്തിരി ഡാർക്ക് കളറാകാൻ നിൽക്കരുത്, അപ്പോൾ ഒരു കയ്പ്പ് രുചിയായിരിക്കും. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാവിടേക്കും ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ടിയായി പോകും. കാരമൽ കേക്ക് ടിന്നിൻ്റെ ഉള്ളിൽ ഇതുപോലെ മൊത്തത്തിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനൊരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ബ്രെഡ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 4 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് പാല് തിളപ്പിച്ചെടുക്കാം. പാൽ ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നേരത്തെ കലക്കി വെച്ച കസ്റ്റർഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റർഡ് മിക്സ് ഒഴിച്ചതിന് ശേഷം നിർത്താതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇത് പെട്ടെന്ന് കുറുകി വരും. ഇതിവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇനി ഞാൻ സ്റ്റൗ കത്തിച്ചൊരു വലിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് ട്രേ ഇറക്കി വെക്കാൻ പറ്റുന്ന പാകത്തിലുള്ള വലിയൊരു പാത്രമാണ്. അതിലേക്ക് ഇതുപോലൊരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ
പുഡിംഗ് ട്രൈ ഇറക്കി വയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഇതുപോലൊരു മൂടി കൊണ്ട് ഞാൻ മൂടി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിനിത് തുറന്നു നോക്കാം. ഇത് ഓൾറെഡി കുക്കായതുകൊണ്ട് തന്നെ ആവി കയറ്റി ഒന്ന് വേവിച്ചാൽ മാത്രം മതി, ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇത് നമുക്ക് ഇറക്കി വെച്ച് ചൂട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിവിടെ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് കമഴ്ത്തിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലും വേണമെങ്കിൽ 1 മണിക്കൂർ വയ്ക്കാവുന്നതാണ്. നമ്മുടെ പുഡിംഗ് സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബ്രെഡ് കസ്റ്റേർഡ് കാരമൽ പുഡിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിംഗ് റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാരമൽ പുഡിംഗ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അതോടൊപ്പം എൻ്റെ വീഡിയോ കാണുന്നവരിൽ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തൊരു റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.